हरि ओम। ओम सहनाववतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकांतं कमलनयनं योगिहृद्यानगम्यं वंदे विष्णुं भवभयहरं सर्वलोकैकनाथं। ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ വായിക്കാം നമുക്ക്. ഓം വിശ്വം വിഷ്ണുർവഷത്കാരോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃത്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാം ച മുക്താനം പരമാഗതി अव्यय पुरुष साक्षी क्षेत्रज्ञोक्षर एवच। क्लास കേൾക്കുമ്പോൾ രണ്ട് ശ്ലോകവും വായിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നലെ നമ്മൾ പരമാത്മാ എന്നുള്ള നാമത്തിനെ ആയിരുന്നു വ്യാഖ്യാനിച്ചിരുന്നത്. കുറച്ചുകൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞു ഞാൻ. ഇന്നലെ നമ്മൾ പറഞ്ഞത് ഏതു വിധത്തിലാണോ തദ്വൃത്തി സാക്ഷിണം വിദ്യാത് ആത്മാനാം രാജവത്സത, രാജാവ് എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ രാജസഭയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം നോക്കിക്കണ്ട് സാക്ഷിഭാവത്തോടുകൂടിയിരുന്ന് അതിലൊന്നും ഇടപെടാതെ ആ അനുഭവങ്ങളിലൊന്നും നിന്നു കൊടുക്കാതെ പക്ഷേ എല്ലാറ്റിനും അധ്യക്ഷനായിക്കൊണ്ട് എല്ലാം വേണ്ട പോലെ നടത്തുന്ന ഒരു ശക്തി എങ്ങനെയാണോ അതുപോലെ തന്നെ പ്രജകളെ സദാസമയത്തും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് എങ്ങനെയാണോ അതുപോലെയാണ് പരബ്രഹ്മം, പരബ്രഹ്മ അല്ലെങ്കിൽ ഈ പരമാത്മം എന്ന് പറയുന്ന പ്രതിഭാസം നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥൂല സൂക്ഷ്മ കർമ്മങ്ങൾക്കും സാക്ഷിഭാവം വഹിക്കുന്നു എന്ന് മാത്രം, അനുഭവത്തിൽ പങ്കാളിയില്ല. അതിനേക്കാൾ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിനേക്കാൾ ഹയറാണ്, കൂടുതൽ പരമാണ്, എത്രയോ ഉയർന്നു നിൽക്കുന്ന പദമാണത്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന പദമാണ്, ഉയർന്ന പ്രകൃതിയാണ് അദ്ദേഹത്തിൻ്റെ ആ ക്വാളിറ്റി. അതുകൊണ്ടാണ് പരമാത്മാ എന്ന് വിളിക്കുന്നത്. സാധാരണ പ്രവൃത്തികളെയൊക്കെ ചീപ്പിക്കുന്ന ജീവാത്മാവ് തന്നെ, പക്ഷെ ഇത് പരമാത്മാവാണ്, അതിൽ നിന്ന് പരമായിട്ട് നിൽക്കുന്നതാണ്. അപ്പം എല്ലാ ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ ഇതെല്ലാറ്റിനെയും കവിച്ച്, വാസനകൾ ഇതിനെല്ലാം കവിച്ച് നിൽക്കുന്നതാണ് പരബ്രഹ്മം, അതാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ഈ പ്രതിഭാസത്തിനെ നമുക്ക് ഭഗവത്ഗീതയിൽ എങ്ങനെയാണ് ഭഗവാൻ വ്യാഖ്യാനിച്ചിരിക്കണമെന്ന് നോക്കുക. മൂന്നാം അധ്യായത്തിൽ ഭഗവാൻ പറയും, എന്താണ്, ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യഃ പരം മന മനസസ്തു പരാ ബുദ്ധി യോ ബുദ്ധേ പരതസ്തു സ. പരങ്ങളാണ് ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾക്കുമേ മനം, മനസ്സിൽ മേലയാം ബുദ്ധി, ബുദ്ധിക്കും മേലയാണവൻ. അതായത് ഇന്ദ്രിയാണി പരാന്യാഹു ഇന്ദ്രിയേഭ്യ പരം മന മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതസ്തുതേ. സ്ഥൂല ശരീരത്തിനും തന്നെ അപേക്ഷിച്ച് ഇന്ദ്രിയാണി പരാന്യാഹു, അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, സ്ഥൂല ശരീരത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ദ്രിയങ്ങളും, ഇന്ദ്രിയാണി ഇന്ദ്രിയേഭ്യ പരം മന, ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സും,
മനസ്സസ്തു പരാബുദ്ധി, മനസ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബുദ്ധിയും, യോ ബുദ്ധേ പരതസ്തുത, ബുദ്ധിക്ക് ഉപരിയായിട്ടാണ് പരമാത്മാവ്. ആ പരമാത്മാവിൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ബുദ്ധിക്ക് അതീതമായിട്ടുള്ളതാണ്, മീനിങ് സുപ്രീം മോസ്റ്റ്. സുപ്രീം അതന്നെ എൻ്റെ വാക്ക്. പരാ സൂക്ഷ്മവസ്തു, സ്ഥൂലവസ്തു ിനേക്കാൾ കാരണവസ്തുവിനേക്കാൾ ഉപരിയായിട്ട് സട്ട്ലർ ദൻ ദ സട്ട്ലസ്റ്റ്. കാരണശരീരമാണല്ലോ സട്ട്ലസ്റ്റ്, ഏറ്റവും ഗ്രോസ് ആയിട്ടുള്ളത് സ്ഥൂല ശരീരം. സട്ട്ലർ ദൻ ദ ഗ്രോസസ് ഗ്രോസ് സൂക്ഷ്മശരീരം. സട്ട്ലർ ദൻ ദ സട്ട്ൽ കാരണശരീരം. സട്ട്ലർ ദൻ ദ സട്ട്ലസ്റ്റ് പരമാത്മാ. കാരണം ബിക്കോസ് സ്ഥൂല വസ്തു പരിമിതികളുണ്ട്, സ്ഥൂല വസ്തുവിന് പരിമിതികളുണ്ട്, വ്യാപനം കുറവാണ്, പെർവേസീവ്നെസ് എന്ന് പറയുന്നത് കുറവാണ്. കരിങ്കല്ല്, ഒരു കരിങ്കല്ലിട്ട് കഴിഞ്ഞാൽ കരിങ്കല്ല് അവിടെ കിടക്കും. ഇറ്റ് ഹാസ് ഗോട്ട് എ ഡൈമെൻഷൻ, ഇറ്റ് ഹാസ് ഗോട്ട് എ ഡിമാർക്കേറ്റഡ് ഏരിയ. അതുകൊണ്ടാണ് അത് കൂടുതൽ പെർവേസീവ്നെസ് അല്ലാത്തത്, വ്യാപനമില്ലാത്തത്. വ്യാപനമില്ലാത്തതുകൊണ്ടാണ് അതിനെ എന്താ പറയുക, സ്ഥൂലമെന്ന് പറയുന്നത്. എപ്പോൾ വ്യാപനം കൂടുമ്പോൾ കൂടുന്നുവോ അത് സൂക്ഷ്മമായി മാറുന്നു, അല്ലെങ്കിൽ കാരണമായി മാറുന്നു. ഇതേ അർത്ഥം തന്നെ കഥോപനിഷത്തിലുമുണ്ട്. ഇന്ദ്രിയേഭ്യ പരമ്യസ്ഥ അർത്ഥേഭ്യസ്ഥ പരമ്മന മനസ്സസ്തു പരാ ബുദ്ധി ബുദ്ധേ ആത്മമഹൻ പരാ. കഥോപനിഷത്തിലെ ശ്ലോകം എടുത്തിട്ട് ഭഗവത്ഗീതയിൽ ഇട്ട് കുഴച്ചിരിക്കുകയാണ് ഭഗവാൻ. സർവോപനിഷത്തോ ഗാവോ എന്നല്ലേ പറയണത്. ഉപനിഷത്തുകൾ പശുക്കളല്ലേ, ആ പശുക്കളിൽ നിന്ന് കറന്നെടുത്തതാണ് ഭഗവത്ഗീത. അപ്പോൾ ഉപനിഷത്തുകളുടെ തത്വങ്ങൾ എത്ര പറഞ്ഞാലും ഭഗവാന് മതിയാവില്ല. അത് അർജുനന് മനസ്സിലാവുന്ന ഭാഷയിൽ, നമ്മളെപ്പോലുള്ള കോമൺ ആൾക്കാർക്ക് പറ്റുന്ന ഭാഷയിൽ പറഞ്ഞു വിടണം എന്ന് മാത്രമേ ഉള്ളൂ. അർത്ഥങ്ങളെല്ലാം ഉപനിഷത്തിലും വേദങ്ങളിലും കിടക്കുന്ന വ്യാകരണങ്ങൾ വാക്യങ്ങളാണ്. ആ വാക്കുകൾക്കും കൂടി മാറ്റില്ല വേണ്ടില്ല. ഇന്ദ്രിയാണി പരന്യാഹു ഇന്ദ്രിയേഭ്യ പരമ്മന മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതസ്തുസ എന്നവിടെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടുന്ന് എടുത്തതാ? ഇന്ദ്രിയേഭ്യ പരാഹ്യാത്മാ അർത്ഥേഭ്യശ്ച പരം മന മനസ്സസ്തു പരാ ബുദ്ധി ബുദ്ധേ ആത്മാ മഹൻ പരാ. കഥോപനിഷത്തു നിർത്തുന്നത് ഈ ആത്മാവ് ബുദ്ധേ ആത്മ മഹൻ പരാ, ബന്ധനങ്ങളിൽ നിന്ന് ഉൾപ്പെടാതെ സ്ഥിതി ചെയ്യുന്നു. ഭൂതഭവ്യ ഭവത് പ്രഭു എന്നുള്ളൊരു നാമമുണ്ടല്ലോ, ആയതിനാൽ ഭൂതഭവ്യ ഭവത് പ്രഭു. ത്രികാലങ്ങളിൽ നിന്ന് മാറി സ്ഥിതി ചെയ്യുന്നു, ത്രികാലങ്ങൾ ബാധിക്കുന്നില്ല. പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഒന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. അദ്ദേഹത്തിന് പാസ്റ്റും ഇല്ല, പ്രസൻറ്റും ഇല്ല, ഫ്യൂച്ചറും ഇല്ല. സർവവ്യാപി ആയതുകൊണ്ട് സ്ഥലപരിമിതിയില്ല, കാലപരിമിതിയില്ല. ദേശകാലാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം പട്ടേരിപ്പാട് പാടിയില്ലേ. നിർമുക്തനാണ്, നിത്യമുക്തനാണ്, സദാസമയത്തും മുക്തൻ. 24x7 ലിബറേറ്റഡ്. കാരണം ദേശത്തിൻ്റെ പരിമിതിയില്ല, കാലത്തിൻ്റെ പരിമിതിയില്ല, രൂപത്തിൻ്റെ പരിമിതിയില്ല. ദേശകാല രൂപമാണല്ലോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പരിമിതികളും ഇല്ല. അതുകൊണ്ട് ദേശകാലാവധിഭ്യാം നിർമുക്തം, നിർമുക്തം മാത്രമല്ല നിത്യമുക്തം, എറ്റേണലി പെർമനൻ്റ്, എറ്റേണലി ലിബറേറ്റഡ്. ഒരു ടൈൻറ്റും ഇല്ല, ഒരു കറയില്ല, ഒരു കറയും പറ്റിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ നിത്യൻ എന്ന് വിളിക്കുന്നു. കാമക്രോധ ലോഭ മോഹമത മത്സര്യ ഇങ്ങനെയുള്ള ഷഡ്വികാരങ്ങളുണ്ടല്ലോ, ദുഷ്ടവിചാരങ്ങൾ, ഇതാണല്ലോ നമ്മളുടെ മനസ്സിനെ മാലിന്യം ഉണ്ടാക്കുന്നത്.
അല്ലേ? ഇതൊന്നും ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സ് അത്ര നല്ലതാ? കാമം, ക്രോധം, ലോഭം, മോഹം, മത മാത്സര്യം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഗുഡ്നെസ്, കൈൻഡ്നെസ്, ചാരിറ്റി അല്ലേ, ഇതൊക്കെ മനസ്സിലിങ്ങനെ ഒന്ന് ഒതുക്കിയല്ലേ ചെയ്യണം? ആ മനുഷ്യനാകുമ്പാവില്ല, മനുഷ്യന് ദുർമോഹമില്ല, കോപം, വാശി, അസൂയ, അതുര, ദുർമന്ത്രം, മോഷോടത്തരം ഇതൊന്നും മനുഷ്യനില്ല വെച്ചെങ്കിൽ പിന്നെ എന്താ എൻ്റെ മനസ്സിന് വേണ്ട നന്മ വരാൻ? ആരെ കണ്ടാലും പാവം തോന്നും, എല്ലാവരോടും കൃപ, എല്ലാവരോടും ദയ, എല്ലാവരോടും സഹതാപം, എല്ലാവരെയും സ്നേഹിക്കാനുള്ളൊരു മനോഭാവം അല്ലേ, ഇതൊക്കെ എല്ലാം ഉണ്ടാവുക മനസ്സിൽ. പക്ഷേ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ദോഷങ്ങളും ദോഷമാണ്, ഗുണങ്ങളും ദോഷമാണ്. പരമാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിൻ്റെ ഗുണങ്ങളാണ്. ഈ നന്മയും തിന്മയും ദോഷമില്ലായ്മയും ദോഷമുണ്ടാവലും അതൊക്കെ ഷഡ്വൈരികളെ കാമക്രോധ ലോഭ മോഹ മത മത്സാര്യങ്ങൾ നല്ല ചീത്ത ഗുണങ്ങളും അതേ തരത്തിൽ തന്നെ കൃപ, ദയ, സ്നേഹം, സഹതാപം ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങളും മനസ്സിൻ്റെ ഗുണങ്ങൾ തന്നെയാണ്. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് അദ്ദേഹത്തിന് വേണ്ടാന്ന്, എനിക്ക് അതും വേണ്ട അതും വേണ്ട, നീ ലാഭവും ഇല്ല ചേതവും ഇല്ല, ഈ ലാഭവും തരണ്ട ചേതവും തരണം, നീ കച്ചവടം ചെയ്തു നീ എന്താ ചെയ്തു, ഞാനൊരു പ്ലാറ്റ്ഫോം ഇവിടെ നിനക്ക് തരാം ചാടി കളിക്കാൻ, അതിൽ നീ കുരങ്ങി കളിക്കുക, സർക്കസ് കാണിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്തോ, അതിന് കിട്ടണ ഒരു വരുമാനം എനിക്ക് വേണ്ട. എന്നെ സഹായിക്കാൻ, എൻ്റെ വാസനകൾ നശിപ്പിക്കാനായിട്ട് ഞാൻ എന്താ നിനക്കൊരു പ്ലാറ്റ്ഫോം ഇവിടെ തന്നിരിക്കണം. That's all. അത് എൻ്റെ ഇഷ്ടം, നീ എങ്ങനെ വേണ്ടി ചെയ്തോ, എൻ്റെ കർമ്മത്തിനനുസരിച്ച് നിനക്കൊരു ശരീരവും തന്നിരുന്ന ഞാൻ, അതും ഞാൻ പറഞ്ഞ് മേടിച്ചല്ല, നീ എന്നെ വാശി പിടിച്ച് മേടിച്ചതാ. കഴിഞ്ഞ ജന്മത്തിലും അതിൻ്റെ മുമ്പിലത്തെ ജന്മത്തിലും അതിൻ്റെ മുമ്പിലത്തെ ജന്മത്തിലും അനേക ജന്മാർജിത പാപസഞ്ചയോ അനേക ജന്മങ്ങളായിട്ട് ചെയ്തിട്ടുള്ളത് അത് ഓരോന്നോരോന്ന് പാകം വരുമ്പോൾ ഓരോ കർമ്മങ്ങൾക്ക് അതെന്തായിട്ടുള്ള പക്വത വരണേ അല്ലേ? ഇന്ന് ചെയ്ത കർമ്മം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പിന്നിലുള്ള മനോഭാവത്തിനെ അനുസരിച്ചിട്ടാണ് ആ കർമ്മത്തിനൊരു പക്വത വരിക. എല്ലാ കർമ്മവും ഒരു ദിവസം പക്വത വരുമോ? അല്ലെങ്കിൽ ഓരോ കർമ്മം ക്രോണോളജിക്കൽ ഓർഡറിൽ പക്വത വരുമോ? അതെന്താ അങ്ങനെയല്ലേ വരണ്ട, അങ്ങനെ വരുമോ? അങ്ങനെയാണോ ലോകം? ചെറുനാരങ്ങ ഉപ്പിലിട്ടാലും ഉപ്പ് വാങ്ങാൻ ഉപ്പിലിട്ടാലും ഉപ്പിലിട്ട് കഴിഞ്ഞിട്ട് രണ്ടും കൂടി ഒപ്പം ഒരു ദിവസം എടുക്കാൻ പറ്റുമോ? കയറിയില്ല. അങ്ങനെയാണോ അതിൻ്റെ നിയമം? ചിലപ്പോൾ മാങ്ങ ഉപ്പിലിട്ടിട്ട് കുറേ കഴിഞ്ഞിട്ടാവും നമ്മൾ ഉപ്പ് മാങ്ങ ഉപ്പിലിടുന്നത്, നാരങ്ങ ഉപ്പിലിട്ടിട്ട് കുറേ കഴിഞ്ഞിട്ടാവും നമ്മൾ മാങ്ങ ഉപ്പിലിടുന്നത്. പക്ഷേ ആ മാങ്ങ ഉപ്പ് മാങ്ങ നമ്മൾ മുമ്പെടുക്കും. കാരണം എന്താ? നാരങ്ങയ്ക്ക് പക്വത ആയിട്ടില്ല, ഈ വടക് പുളിക്ക് പക്വത ആയിട്ടില്ല, അല്ലെങ്കിൽ നെല്ലിക്കയ്ക്ക് പക്വത ആയിട്ടില്ല. അപ്പോൾ ഓരോരോ പിക്കിളിന് പോലും ഓരോരോ എന്താ പറയുക കറികൾക്ക് പോലും അതിന് അതിൻ്റേതായിട്ടുള്ള പക്വത വരണം. പഴങ്ങൾ അതിൻ്റേതായിട്ടുള്ള പക്വത ഇല്ലേ? പക്വത വരാൻ്റെ പഴങ്ങട് മുറിച്ച് ചെത്തി കളഞ്ഞാലോ തിന്നാനും പറ്റില്ല, അതിൻ്റെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പക്വത വന്നല്ലേ ഭഗവാൻ പുറത്തു വിടുള്ളൂ, നമുക്കിത് വലിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലോക്ക് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ബാഗേജ് എടുക്കണ പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതെന്തെയാണ്, അത് ഞാൻ എടുത്തുകൊണ്ട് പോവാ എന്ന് പറഞ്ഞ് വലിച്ചെടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഓർഡറുണ്ട്, അത് അതിൻ്റെ പക്വത വന്നാൽ മാത്രമേ പുറത്തു വിടുള്ളൂ. അങ്ങനെ പക്വത വരാതെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ ലോകം ആകം കിടന്ന് തരികടം അറിയും. മരത്തിൻ്റെ പഴുക്കാത്ത കായ്കൾ പൊട്ടിച്ചെടുപ്പവൻ അതിൻ്റെ രസമേൽക്കില്ല, ബീജനാശം വരുത്തിടും. രണ്ട് ദോഷം ലോകത്തിനുണ്ടാവുക. കഴിക്കുന്നവനെ ഒരുക്കാൻ പറ്റുമോ? പച്ചക്കായ ഐ കടിച്ചു തുപ്പി അതിൻ്റെ ബീജവും പോയി. കാരണം പഴുത്താലല്ലേ അതിൻ്റെ ഉള്ളിൽ കുരു വിത്തിന് പാകാൻ പറ്റുള്ളൂ. അതുമില്ല, അതും കളയവൻ. അവനെ ആസ്വദിക്കാൻ പറ്റും, അതുമില്ല. ഡോഗ് ഇൻ ദ മേഞ്ചർ എന്ന് പറയില്ലേ, പുൽത്തൊട്ടിലെ നായ, അവനവനെ അനുഭവിക്കുമോ? അതുമില്ല. എന്നാൽ മറ്റവനെ അനുഭവിപ്പിക്കുക? അതുമില്ല. ഭഗവാൻ അങ്ങനെ പറ്റില്ല എന്ന്, ഭഗവാൻ ഭഗവാന്റേതായിട്ടുള്ള നിയമമുണ്ട്. നീ എന്നൊരു കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ആ കർമ്മത്തിൻ്റെ പക്വത വന്നാൽ മാത്രമേ നിനക്ക് അതിൻ്റെ ഫലം ഞാൻ തരുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ സിഗ്നേച്ചർ വേണമെന്ന് പറയുന്നത്. ഒരു കൊല്ലത്തിന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചെന്ന് എൻ്റെ പൈസ തരടോ എന്ന് ചോദിച്ചാൽ തരുമോ? തരില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള പക്വതയുണ്ട്. അതുകൊണ്ട് കർമ്മം എന്നാ നമ്മൾ ചെയ്തിരിക്കണേ, എന്താ ചെയ്തിരിക്കണേ, എപ്പോഴാണ് എൻ്റെ പക്വത വന്നത്, ഇതൊന്നും നമുക്കറിയില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊന്നും അതറിയാനുള്ള കഴിവില്ല. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി വി ആർ വെരി ബാക്ക്വേർഡ് ഇൻ ദാറ്റ് നോളജ്.
നമ്മുടെ ബുദ്ധിക്കും പറ്റില്ല, മനസ്സിനും പറ്റില്ല, ഇന്ദ്രിയങ്ങൾക്കും പറ്റില്ല, ഒന്നിനും പറ്റില്ല അത് കാണാൻ. കാരണം അത് കാരണ ശരീരത്തിൽ കിടക്കുന്ന സാധനമാണ്. സ്ഥൂല ശരീരത്തിനേക്കാൾ കഴിഞ്ഞ് സൂക്ഷ്മ ശരീരം കഴിഞ്ഞ് സ്ഥൂല ശരീരം കഴിഞ്ഞ് കാരണ ശരീരത്തിൽ വിട്ട് കിടക്കണതാ വാസനകൾ. അത് എപ്പോഴാണ് പക്വത വരിക നമുക്ക് പറയാൻ പറ്റില്ല. പക്വത വരും ഒരു ദിവസം. പക്വത വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചിരിക്കില്ല ഭഗവാൻ. കായ പഴുത്ത് കഴിഞ്ഞാൽ അപ്പം പുറത്തേക്ക് വലിച്ചിട്ട് തള്ളും. നോ ക്വസ്റ്റ്യൻ. അപ്പോൾ കർമ്മത്തിന് പക്വത വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള അനുസൃതമായിട്ടുള്ള ഒരു വെന്യൂ നമുക്ക് കാണിച്ചു തന്ന്, അതിനുള്ള ശരീരവും അതിനുള്ളൊരു ഇതും തന്ന്, അതിനുള്ളൊരു ചുറ്റുപാടിലും നമ്മളെ കൊണ്ട് അവിടെ ഇടും. ഒരു പ്ലാറ്റ്ഫോം അവിടെ കൊടുക്കും. ഇനി നീ ഇതിൻ്റെ മുകളിൽ പിടിച്ച് കയറിക്കോ. നിനക്ക് കയറാനുള്ള വഴി ഇതാണ്. നീ ചെയ്തിട്ടുള്ള കർമ്മത്തിനനുസരിച്ച് ഈ ജന്മത്തിൽ നിനക്ക് ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. അത് നീ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള വാസനകൾ കളയേ, ഇവിടുന്ന് കുറേ വാസനകൾ കൊണ്ടുപോവേ, എന്ത് വേണമെങ്കിൽ ചെയ്തു. ഞാൻ നിന്നോടൊന്നും ചോദിക്കാൻ വരില്ല. നീ വാടകയും തരണ്ട, ഒന്നും തരണ്ട. അപ്പം കാമക്രോധ ലോഭമോഹ മതകാത്സര്യങ്ങൾ മാത്രമല്ല, നന്മ, കാരുണ്യം, സ്നേഹം, ലാളനം ഇതൊക്കെ മനസ്സിലുണ്ടായാലും കേടാണ്. കേട മീൻസ് ഫ്രം ദാറ്റ് സ്റ്റാൻഡ് പോയിൻ്റ് ഓഫ് വ്യൂ, പരമാത്മാവിൻ്റെ സ്റ്റാൻഡ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ബാധകമല്ല. അത് രണ്ടും ഇല്ലാതെ കണ്ടിരിക്കുമ്പോഴാണ് മനസ്സ് എന്തായി എന്ന് പറയുക, ശുദ്ധ മനസ്സ് എന്ന് പറയുന്നത്. നല്ല മനസ്സുണ്ടെങ്കിലും അത് ശുദ്ധ മനസ്സല്ല. ഇറ്റ് ഈസ് ഗുഡ് മൈൻഡ്, നോട്ട് എ പ്യുവർ മൈൻഡ്. വ്യത്യാസമല്ലേ? നല്ല പദാർത്ഥം വെച്ചിട്ടുള്ളൊരു കൂട്ടുപാത്രം, ഒന്നുമില്ലാത്തൊരു കൂട്ടുപാത്രം, രണ്ടും ഒന്നാണോ? ഏ, ഇതിൽ പഞ്ചസാര പായസം എന്ന്, അല്ലെങ്കിൽ ഇത് തുപ്പക്കുളമ്പിയ. തുപ്പക്കുളമ്പിയായാലും പാൽപ്പായസമുള്ള പാത്രമായാലും രണ്ടിലും സാധനം ഉണ്ട്. ഒന്നിൽ തുപ്പലും ഒന്നിൽ പാൽപ്പായസവും. എനിക്കിത് എൻ്റെ രണ്ടും അല്ലാത്ത പാത്രമാണ്. അതിനാണ് ശുദ്ധമായിട്ടുള്ള പാത്രം എന്ന് പറയുക. മറ്റത് നല്ല പാത്രം, ചീത്ത പാത്രം. ഇത് ശുദ്ധമായിട്ടുള്ള പാത്രം. അപ്പോൾ നമ്മൾ നേരത്തെ അദ്ദേഹത്തിനെ ഒരു പേര് വെച്ച് വിളിച്ചു, രോമന പേര് നിത്യൻ. എന്തുകൊണ്ടാണ്? ദേശകാലാവധിഭ്യം നിർമുക്തം നിത്യമുക്തനാവുക. കാരണം അദ്ദേഹം നിത്യനായി. കാമക്രോധ ലോപമോഹ മതുമത്സരാദികളും നല്ല ഗുണങ്ങളും ഒന്നും മനസ്സിലില്ലാതെ ശുദ്ധമായിട്ട് നിൽക്കുന്ന, യാതൊരു ഗുണവുമില്ലാതെ നിർഗുണൻ. നിർഗുണൻ എന്ന് വെച്ചാൽ യൂസ്ലെസ് എന്നല്ലാട്ടോ അർത്ഥം. നോ ക്വാളിറ്റീസ്. അതുകൊണ്ട് അദ്ദേഹം ശുദ്ധൻ. ഈ ജീവികൾ നടത്തുന്ന എല്ലാ പ്രക്രിയകൾക്കും എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെ പിന്നിൽ തേജസ് നൽകിക്കൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം ഒരു സാക്ഷിഭാവമായി നോക്കിക്കണ്ട് എല്ലാം അറിയുന്നവനായതുകൊണ്ട് ബുദ്ധൻ. ഈ കർമ്മങ്ങളൊന്നും അദ്ദേഹത്തിനെ ബാധിക്കാത്തത് കൊണ്ട്, അദ്ദേഹത്തിനെ ഈ കർമ്മങ്ങളൊന്നും പിടിച്ച് കെട്ടുന്നില്ല നമ്മളെ കെട്ടണ പോലെ. അതുകൊണ്ട് അദ്ദേഹം മുക്തൻ. അപ്പം അദ്ദേഹം നിത്യൻ, ശുദ്ധൻ, ബുദ്ധൻ, മുക്തൻ പോരെ. ഈ നിത്യശുദ്ധ ബുദ്ധ മുക്തൻ്റെ നാലും കൂടിയിട്ടുള്ള ഒരു രസായന കൂട്ടാണ് ഈ പരമാത്മാ എന്ന് പറയുന്നത്. ആ പരമാത്മാ എന്ന് നമ്മൾ നാമത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ എല്ലാറ്റിനും പരമായിട്ടുള്ളത്, ദ സുപ്രീം മോസ്റ്റ്, നിത്യൻ, ശുദ്ധൻ, ബുദ്ധൻ, മുക്തൻ, ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുള്ളൊരു രസായനം, ഒരു ലേഹ്യം, അല്ലെങ്കിൽ ഒരാസവം. അതാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. ഇതേ വാക്കുകൾ വരുന്ന നാമങ്ങൾ വേറെ, ലളിത സഹസ്രനാമം ചൊല്ലുന്നവർക്ക് ഓർമ്മ വരും, വരുന്നുണ്ടോ? പരമാത്മാ എന്നുള്ള നാമം, പരഞ്ജ്യോതി പരന്ധാമ പരമാണു പരാത്പരാ പാശഹസ്ത പാശഹന്ത്രി പരമന്ത്രവിഭേദിനി. കേട്ടിട്ടില്ലേ ശ്ലോകം? ലളിതാ സഹസ്രനാമത്തിൽ എന്താ പറയണത്?
പരഞ്ജ്യോതി ബിയോണ്ട് ദ ലൈറ്റ് ഓഫ് ഓൾ ലൈറ്റ്സ് ജ്യോതിഷാമഭി തദ്ജ്യോതി എല്ലാ വെളിച്ചത്തിൻ്റെയും വെളിച്ചം പരം ജ്യോതി പരന്ധാമ കിം വാപ്യേകം പരായണം എന്ന് കേട്ടിട്ടില്ലേ. നമ്മുടെ ഗമ്യസ്ഥാനം, നമ്മുടെ ലക്ഷ്യസ്ഥാനം പരന്ധാമ, പരമമായിട്ടുള്ള ധാമം. പരമാണു അണുരണീയാൻ മഹതോ മഹീയാൻ, അണുവിനേക്കാൾ ഉള്ളിലുള്ള അണു, കൊറോണ വൈറസിൻ്റെ ഉള്ളിലും അതിനേക്കാൾ ചെറിയായിട്ടൊരു അണു, കടുകിൻ്റെ ഉള്ളിലും കടുകിനെ കടുകാക്കി നിലനിർത്തുന്ന ഒരു ശക്തി, കടുകിനേക്കാൾ ഉള്ളിൽ ചെറിയ കടുക്, കുട്ടിക്കടുക്, ആനയേക്കാൾ വലുതായിട്ടുള്ള സ്വരൂപം. ആന ഈസ് നത്തിങ്, പർവ്വതം ഈസ് നത്തിങ്, സമുദ്രം ഈസ് നത്തിങ്, ആകാശം ഈസ് നത്തിങ്. അനോരണീയാൻ മഹതോ മഹീയാൻ, മഹത്തായിട്ടുള്ള സാധനങ്ങളിൽ വെച്ച് മഹത്തായിട്ടുള്ളത്, അണുവിനെ പോലെയുള്ള സാധനത്തിനേക്കാൾ വെച്ച് അണുവായിട്ടുള്ളത്. അണോരണീയാൻ പരമാണു പരാത്പരാ, പരന്മാരിൽ വെച്ച് പരൻ. ആരാ ഈ പരന്മാരെ? പര എന്ന് വെച്ചെങ്കിൽ ഹയർ ഗോഡ്സ്, ഹയർ ഗോഡ്സ് വെച്ചാൽ ഈശ്വരന്മാർ, നമ്മൾ ആരാധിക്കുന്ന ഈശ്വരന്മാർ. പുരാണങ്ങളിലേക്ക് ഇറങ്ങി വന്ന്, വേദാന്തത്തിൽ നിന്ന് ഒരു പടി താഴത്തേക്ക് ഇറങ്ങി വന്ന് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയുന്ന ഈശ്വരന്മാർ. ദേവന്മാരല്ല, ദേവന്മാർ നമുക്ക് എന്താണ് 33 മുക്കോടി ദേവന്മാരുണ്ട്. ആ ദേവന്മാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു, നമ്മൾ പറയേണ്ടത് ഈശ്വര തത്വം, ദ ഗോഡ് പ്രിൻസിപ്പിൾ. അത് നമ്മൾ മൂന്നായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്, ഒന്ന് ബ്രഹ്മം, ഒന്ന് വിഷ്ണു, ഒന്ന് മഹേശ്വരൻ. അത് ബ്രഹ്മാവിനെ നമ്മൾ പൂജിക്കുന്നില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഏതാ? വിഷ്ണു, മഹേശ്വരൻ, ശാക്തയം, ശക്തി ദേവി, ലളിത, ലളിതാംബിക, മഹാദേവി എന്നൊക്കെ പറയില്ലേ നമ്മൾ, നമ്മൾ ആരാധിക്കുന്നില്ലല്ലേ. ഇപ്പം ഈ ലളിതാശ്രാമം ചെല്ലുന്നില്ലേ. അപ്പോൾ വൈഷ്ണവശക്തി, ശൈവശക്തി, ശാക്തയ ശക്തി, ഇത് മൂന്നാണ് ഏറ്റവും എല്ലാ ജീവജാലങ്ങളിലും എല്ലാ സൃഷ്ടികളിലും വെച്ച് പരമായിരിക്കുന്നത്. അതിനേക്കാൾ പരം, പരാത്പരം, അതിന് ശക്തി കൊടുത്തതാണ് പരാത്പരം. വിഷ്ണുവിനും ബ്രഹ്മാവിനും ശിവനും ദേവിക്കും എല്ലാം ശക്തി കൊടുത്തത് ആരാണോ? പരൻ. അതിനേക്കാൾ പരൻ ഒരാളില്ല. അതുകൊണ്ടാണ് പരാത്പരൻ എന്ന് പറയാൻ കാരണം. നമ്മുടെ സനാതനധർമ്മത്തിൽ മാത്രമേ ഇങ്ങനൊരു ഒരു ഒരു ഫ്രീഡം ഉള്ളൂ. അവരവരുടെ ഇഷ്ടത്തിന് ഏത് ദേവനെ വേണമെങ്കിൽ നമുക്ക് ഭജിക്കാം, ഏത് ഈശ്വരനെ വേണമെങ്കിൽ നമുക്ക് കൈക്കൊള്ളാം, ഏത് ഈശ്വരനെ വേണമെങ്കിൽ നമുക്ക് മനസ്സിൽ ആരാധിക്കാം. അതിൽ രസം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഒരു വൈഷ്ണവ ഭക്തനാണെന്ന് വിചാരിക്കുക, എൻ്റെ ഭഗവാൻ വിഷ്ണുവാണ്. ഞാൻ വായിക്കുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? വിഷ്ണു എന്ന് പറയുന്ന തത്വം തന്നെയാണ് ഈ പരമാത്മാ, ഈ പൂരാത്മാ, വിശ്വം, വിഷ്ണു, വഷട്കാരോ, ഭൂത, ഭവ്യ, ഭവത് പ്രഭു, ഇതൊക്കെ ഞാൻ ഉപാസിക്കണ വിഷ്ണുവാണ്. എനിക്കതിലും വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ശൈവൈറ്റ്സ് ശിവഭക്തന്മാർ ശിവനെ ആരാധിക്കുമ്പോൾ അവരോട് എന്താ പറയണത്? നീ ആരാധിക്കുന്ന ശിവനാണടാ വിശ്വം, വിഷ്ണു, വഷട്കാരോ. അവിടെ വിഷ്ണു എന്ന് വെച്ചെങ്കിൽ പാലാഴിയിലെ വിഷ്ണു എന്നല്ല അർത്ഥം, ഓൾ പർവൈഡിങ് വിഷ്ണു എന്നാണ് അർത്ഥം. അപ്പം ശിവനാണ് ഈ ലോകത്തിൽ പ്രപഞ്ചത്തിനെ മുഴുവൻ നിലനിർത്തുന്നത്. അദ്ദേഹമാണ് ആ പരാശക്തി, അദ്ദേഹമാണ് ആ പരമാത്മാവ്, അദ്ദേഹമാണ് ആ പൂതാത്മാവ്, ഇതൊക്കെ അദ്ദേഹമാണ്. അപ്പോൾ ശിവഭക്തന് സന്തോഷമായില്ലേ? ശാക്തയത്തിനെ എടുത്ത് നോക്കുമ്പോൾ ദേവി നമ്മൾ ആരാധിക്കുമ്പോൾ, ദേവിപൂജ നടത്തുമ്പോൾ ആൾക്കാർ ഈ ലളിതാ സഹസ്രനാമം എന്താ കണ്ടോ? അതിലത്തെ നാമാണ് അപ്പോൾ ഞാൻ കണ്ടത്. അതിലെന്താ പറയണത്? പരാത്പര, പരഞ്ജ്യോതി പരന്ധാമ പരമാണു പരാത്പര, പാശഹസ്തി പാശഹസ്ത്രി പരമന്ത്രവിഭേദിനി. ദേവിയെ കുറിച്ചാണ് പറയണത്. അപ്പോൾ ദേവിയെ ആരാധിക്കുന്നവർക്ക് ദേവിയാണ് ഉത്തമമായിട്ടുള്ളത്, പരമമായിട്ടുള്ളത്. എന്തായാലും തെറ്റ്, നിങ്ങൾ ആരാധിക്കുന്ന ദേവനാണ് സുപ്രീം എന്ന് പറഞ്ഞോട്ടെ, എനിക്കെന്താ വിഷമം? എൻ്റെ വീട്ടിലെ വിളക്ക് കത്തിക്കാൻ നിങ്ങളുടെ വീട്ടിലെ വിളക്ക് ഞാൻ തന്നെ ഊതി കെടുത്തണേ.
അതും കത്തിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിലും കത്തിക്കോട്ടെ, വേറെ ഒരാളുടെ വീട്ടിലും കത്തിക്കോട്ടെ, ശിവനെ ആരാധിക്കുന്ന എൻ്റെ വീട്ടിൽ ശിവൻ്റെ വിളക്ക് കത്തിക്കോട്ടെ, എൻ്റെ വീട്ടിൽ ആരാധിക്കുന്ന വിഷ്ണുവിൻ്റെ വിളക്ക് കത്തിക്കോട്ടെ, വേറൊരാളുടെ വീട്ടിൽ ആരാധിക്കുന്ന ശാക്തയെ വിളക്ക് കത്തിക്കോട്ടെ, ഇതെല്ലാം മൂന്നും വിളക്കൊക്കെ ഒന്നു തന്നെയല്ലേ? എന്തിനാ നിങ്ങളുടെ വിളക്ക് ഊതിക്കെടുത്ത് എന്നിട്ട് എൻ്റെ വിളക്ക് കത്തിക്കുക? എൻ്റെ വിളക്കാണ് വിളക്ക്, അതെന്തിനാ പറയണത്? ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയണത് സനാതന ധർമ്മത്തിന് മാത്രമേ ഉള്ളൂ. മറ്റ് ഒരു വ്യവസ്ഥയിലും അതില്ല. അത് എത്ര ദൈവങ്ങളാണ് നിങ്ങൾക്ക്? അപ്പോ ഞങ്ങൾക്ക് കണ്ടില്ലേ, വൺ ഗാഡ്, വൺ ബുക്ക്, വൺ ആചാര്യ, വൺ പ്രീസ്റ്റ്, ഒരേ ഒരാള്. ഇത് സുഖ നമുക്ക് 33 മുക്കോടി. നമുക്ക് അവരുടെ ദൈവങ്ങളെ എടുത്ത് വളർത്താൻ അല്ലെങ്കിൽ എടുത്ത് ആരാധിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് മനസ്സിന് സന്തോഷമേ ഉള്ളൂ. അവർക്കാണ് ആ ബുദ്ധിമുട്ട് നമ്മുടെ ദൈവങ്ങളെ അങ്ങോട്ട് കൊണ്ടുവയ്ക്കാൻ. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മുടെ നമ്മുടെ കൾച്ചറ്, നമ്മുടെ മാനസിക വളർച്ച, നമ്മളുടെ ചിന്താഗതി അങ്ങനെയാണ്. ഏതിലും നമുക്ക് നമ്മുടെ ഭഗവാനെ കാണാൻ പറ്റും. കാരണം നമ്മുടെ ഭഗവാൻ പരാത്പരനായതുകൊണ്ട് ഒന്നിനും ഇല്ലാത്തില്ല. കുരിശിൽ നിങ്ങളുടെ ഭഗവാൻ ഉണ്ടോ? ഉണ്ട്, എൻ്റെ ഭഗവാൻ കുരിശിലുണ്ട്. എനിക്ക് കുരിശിനെ വന്നിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക്. എനിക്ക് എൻ്റെ ദൈവമായിട്ട് എൻ്റെ കുരിശിനെ കാണാം, യേശുക്രിസ്തുവായിട്ടല്ല. ആ കുരിശ് യേശുക്രിസ്തുവിൻ്റെ അടയാളമാണല്ലോ. ആ യേശുക്രിസ്തുവിൻ്റെ അടയാളമായിരിക്കുന്ന കുരിശിൽ എനിക്ക് എൻ്റെ ദൈവമേ കാണാം. എന്നിട്ട് ഞാൻ കുരിശ് പൂവിച്ചോണ്ട് എനിക്കെന്താ? ആ കുരിശിൽ ഒരു വെർട്ടിക്കൽ വരയില്ലേ, വെർട്ടിക്കലായിട്ടിരിക്കുന്ന ഒരു വര, ആ വര എൻ്റെ ശിവനാണ്, ധ്യാനത്തിലിരിക്കുന്ന ശിവനാണ്. വെർട്ടിക്കൽ, വെർട്ടിബ്രേ, എന്താ പറയുക, ബാക്ക് ബോൺ അപ്രൈറ്റ്, കംപ്ലീറ്റ് വെർട്ടിക്കലായിരിക്കുന്ന ശിവൻ. പിന്നെ ഇപ്പുറത്ത് വേറൊരു വരയില്ലേ, ഹൊറിസോണ്ടൽ വര, അതെൻ്റെ റിക്ലൈനിങ് പോസിൽ ഇരിക്കുന്ന എൻ്റെ വിഷ്ണുദേവനാണത്. അപ്പം എൻ്റെ ശിവനെയും എൻ്റെ വിഷ്ണുവിനെയും എനിക്ക് അതിൽ കാണാം. അവർക്ക് എൻ്റെ വിഷ്ണുവിലെ അവരുടെ കുരിശ് കാണാൻ പറ്റില്ല, എൻ്റെ ശിവനിലെ അവരുടെ ജീസസിനെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ അള്ളയെ കാണാൻ പറ്റില്ല. എനിക്കല്ല, എനിക്ക് എല്ലാറ്റിലും കാണാം. എനിക്ക് അള്ളയിലും കാണാൻ എൻ്റെ ഈശ്വരനെ, കുരിശിലും കാണാൻ എൻ്റെ ഈശ്വരനെ. കാരണം അതെൻ്റെ കൾച്ചറ്, എൻ്റെ ധർമ്മം. കാരണം ഞാൻ വളർന്നു വന്നത് അങ്ങനെയാണ്. ഒരു ദൈവം, ഒരു പുസ്തകം, ഒരു ഒരു ഗുരു, അങ്ങനെയല്ല. എനിക്ക് എത്രയോ ഗുരുവുണ്ട്. അപ്പം നമ്മുടെ ഗ്രന്ഥം, മതഗ്രന്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും പറയില്ല നമുക്ക്. എത്രയോ ഉണ്ട്. നിങ്ങളുടെ ആചാര്യനാരാ? ഓ, എത്രയോ ആചാര്യന്മാരുണ്ട്. കെമിസ്ട്രി ആരുടെയാന്ന് ചോദിച്ചാൽ ആരെന്താ നിങ്ങൾ ഉത്തരം പറയാം? കെമിസ്ട്രി ബിലോങ്സ് ടു ഹൂം? ബിലോങ്സ് ടു ഹൂം എന്ന് വെച്ചാൽ, ഹൂ ഇൻവെന്റഡ് കെമിസ്ട്രി? കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് എത്രയോ സയൻറ്റിഫിക് സ്കോളേഴ്സ് ഇരുന്ന് ഫോർമുലേഷനും അതും ഇതൊക്കെ കഴിച്ച്, ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് എ സീരീസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ബൈ എ നമ്പർ ഓഫ് കെമിസ്റ്റ്. ഫിസിക്സ്, ഹൂം ഡസ് ഇറ്റ് ബിലോങ് ടു? നോ, ഐ വോണ്ട് വൺ ആൻസർ. നിങ്ങൾ 100 ആൾ, ന്യൂട്ടനെയും അയാളെയും വിളിയും 100 ആളുടെ പേര് പറഞ്ഞു, ഇസ് ഇറ്റ് ന്യൂട്ടൺ? ന്യൂട്ടൺ ഈസ് ഓൺലി വൺ സ്മോൾ സ്പെക്ക് ഇൻ ദി ഓഷൻ. ദെൻ ഇസ് ഇറ്റ് ഐൻസ്റ്റൈൻ? ഐൻസ്റ്റൈൻ ഈസ് സ്മോൾ തലമുടി നാര് പോലൊരു നാര്. ഹോൾ കെമിസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് എത്രയോ മഹാന്മാർ അവരുടെ റിസർച്ച് നടത്തി പിടിച്ചിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരാളെ ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയല്ലേ വേണ്ടത്? സങ്കുചിതമാണോ വേണ്ടത്, അതോ എന്താ പറയുക, ബ്രോഡ് മൈൻഡഡ്നെസ്സോ? അപ്പം ഞാൻ നിങ്ങളെ ഒരു ബഫേക്ക് ഡിന്നറിന് ക്ഷണിച്ചു എന്ന് വിചാരിക്കാം. വിചാരിച്ചാൽ മതിയാ, ക്ഷണിച്ചിട്ടൊന്നുമില്ല കേട്ടോ, വിചാരിച്ചാൽ മതി. നിങ്ങളെല്ലാവരും ആ ദിവസം എല്ലാ പണിയും മാറ്റി വെച്ചിട്ട് വീട്ടിലേക്ക് വന്നു. ആ ഞാൻ എല്ലാവരും സ്വീകരിച്ചിട്ട് ഒരു ഇരിക്കൂ, ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഭക്ഷണത്തിന് പോയി. അപ്പം എന്താ ഭക്ഷണം മേശമിലുള്ളത്? കപ്പ, കാപ്പി. കപ്പ പുഴുങ്ങിയതുണ്ട്, കട്ടൻ കാപ്പി ഉണ്ട്. ബസ്, ഒരേ ഒരു ഫുഡ്, ഒരേ ഒരു ഡ്രിങ്ക്. സാറ്റിസ്ഫൈഡ് ആണോ? 100-300 ആൾക്കാർ ഞാൻ ക്ഷണിച്ചിട്ട് വന്നിരിക്കുക. ഈ 300 ആൾക്കാർക്കും
ഒരേ ഒരു ഫുഡ്, വൺ ബുക്ക്, വൺ ആചാര്യൻ, വൺ പ്രിൻസിപ്പിൾ, വൺ ഗോഡ്. കപ്പ കോഫി, കപ്പ കോഫി വേഴ്സസ് വേറൊരാൾ ഇതേപോലെ നിങ്ങളെ ബഫേക്ക് ക്ഷണിച്ചു വിചാരിക്കുക. അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ഓഫ് ഫുഡ്സ്, വെജ് വേറെ, നോൺ വെജ് വേറെ, പിന്നെ അഗെയിൻ വെജിലും നോൺ വെജിലും ഒരു സെലക്ഷൻ, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യനിലും പിന്നെ വേറെ സെലക്ഷൻ, റൈസ് വീറ്റ് അതിലും വേറെ സെലക്ഷൻ, ഇതിലും വേറെ സെലക്ഷൻ. ആകപ്പാടെ നോക്കുമ്പോൾ, എല്ലാം കൂടി നോക്കുമ്പോൾ എന്തായി, 33 കോടി സാധനങ്ങളുണ്ട് അവിടെ. ഇത് എന്തിനത്, ഇഷ്ടമുള്ളത് കഴിച്ചോളൂ മാഷേ, എന്താ ഇഷ്ടച്ചാൽ അത് കഴിക്കാം. ഇതിപ്പോൾ ഏതാ ഞാൻ കഴിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അതെ, ഇതൊന്നും നോക്ക് പറ്റില്ല കേട്ടോ, ഞാൻ ആ കൊള്ളിയും കപ്പി എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് വല്ലവരും പോവോ, പറയൂ, വല്ലവരും പോവോ കൊള്ളിയും കപ്പി എടുക്കാൻ? ഇത്രയും വിഭവങ്ങൾ വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവം കഴിച്ചോളൂ, ആരും തടസ്സം പറയുന്നില്ല, നിങ്ങളുടെ കൈ ആരും പിടിക്കില്ല. ഏത് വിഭവമാണ് നിങ്ങൾ നോക്കിയെടുത്തോളൂ, 2 എണ്ണം എടുക്കണോ, 3 എണ്ണം എടുക്കണോ, എല്ലാം കൂടി എടുക്കണോ, എല്ലാം കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ സിപ്പ് ചെയ്ത് എടുക്കണോ? ഓ, ആരും വിവരം പറ്റില്ല, നിങ്ങളുടെ ഇഷ്ടം. ആ ഒരു ഫ്രീഡം വേറെ ഏത് കൾച്ചറിലുണ്ടോ, വേറെ ഏത് സംസ്കാരത്തിലുണ്ടോ ഈ ലോകത്തിലെ പറയൂ, അഭിമാനിക്കേണ്ടതല്ലേ അത്? എന്തുകൊണ്ടാണ് നമ്മൾ പിന്നാക്കം പോണത്? വൈ? Should we not be proud of ourselves to be born into this universal way of living? അല്ലാണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കൂടുതലായി പോയി, അതാണ് വിഷമം, ഇതാണ് വിഷമം. മറ്റേതാകുമ്പോൾ ഒരു പള്ളിയിൽ അച്ഛൻ്റെ മുമ്പിൽ നിന്നിട്ട് കുമ്പസാരിച്ചാൽ മതിയല്ലോ, ഇല്ലെങ്കിൽ ഒരു മൊബൈലോടെ എടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞാൽ മതിയല്ലോ, ഒരു ഗ്രന്ഥല്ലേ വായിക്കണ്ടോ, ഒരു ഭഗവാനല്ലേ വായിക്കണ്ടോ, ഭജിച്ചോളിന് ആരാ വേണ്ട പറഞ്ഞു, ഇതിൽ തന്നെ ഒരെണ്ണം ഭജിച്ചാൽ പോരെ, നിങ്ങളെന്തിനാ വേറൊരാൾ ഭജിക്കേണ്ടത് നോക്കണേ, വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാൽ പോരെ, എന്തിനാ ലളിതാസനാമത്തിലേക്ക് പോകണേ, അപ്പോൾ അത് പോരെ, അപ്പോൾ ഒന്ന് എത്തി നോക്കണം, അവിടെ ഒന്ന് തോണ്ടി നോക്കണം, മനുഷ്യൻ്റെ ഇൻക്വിസിറ്റീവ്നെസ് നോക്കുമോ, അയാളെന്താ പറയണം, ഒന്ന് ഒന്ന് മതിലൊന്ന് ചാടി പുറത്തേക്ക് ചാടി നോക്കണം, ഇനി കർട്ടൻ ഒന്ന് പൊന്തിച്ച് നോക്കണം, അവൻ എന്താ ചെയ്യണമെന്ന് നോക്കട്ടെ, ഞാൻ എൻ്റെ പുസ്തകം ഞാൻ പിന്നെ വായിക്കാം, അവൻ എന്താ വായിക്കണം നോക്കട്ടെ, എന്തിനത്? അപ്പം എത്രയോ എന്താ പറയുക, പവിത്രമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, പവിത്രമായിട്ടുള്ള ആശയങ്ങൾ, പവിത്രമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ നമ്മളുടെ സനാതന ധർമ്മത്തിലുണ്ട്. അതുകൊണ്ട് ശിവനെ കുറിച്ച് പറയുമ്പോൾ ശിവൻ തന്നെയാണ് സുപ്രീം, വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ വിഷ്ണു തന്നെയാണ് സുപ്രീം, മഹാദേവിയെ കുറിച്ച് പറയുമ്പോൾ ദേവി തന്നെയാണ് സുപ്രീം. ആ ശാക്തയ ഭാവമായാലും ശരി, ശൈവഭാവമായാലും ശരി, വൈഷ്ണവഭാവമായാലും ശരി, പരമാത്മാ എന്ന് പറയുന്നത് ഈ മൂന്നാളും പരമാത്മാവ് തന്നെയാണ് അവരവർ ഭജിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഈ ലളിതാ സഹസ്രനാമത്തിലും വിഷ്ണു സഹസ്രനാമത്തിലും, ഇനിയിപ്പോൾ ശിവസഹസ്രനാമം ഞാൻ മുഴുവൻ നോക്കിയിട്ടില്ല ഉള്ള കാര്യം ഞാൻ പറയാലോ, അതിലും തന്നെ കാണും, യാതൊരു സംശയവുമില്ല. ഇതിപ്പോൾ ഇതിൽ കണ്ടില്ലേ പരമാത്മാ എന്നുള്ള വാക്ക് ഇതിൽ കിടക്കുന്നത്, പരംജ്യോതി, പരംധാമ, പരമാണു, പരാത്പര, ഇതേ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ പല ദിക്കിലും നമുക്ക് ലളിതാ സഹസ്രനാമത്തിലെ നാമങ്ങൾ വിഷ്ണു സഹസ്രനാമത്തിലെ നാമമായിട്ട് വളരെ സാമ്യം തോന്നും. അത് എവിടെയൊക്കെ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഞാൻ റെഫറൻസ് കൊടുത്ത് പറയാൻ നോക്കാം, ചിലതൊക്കെ മിസ്സായി പോവും, മുഴുവനൊന്നും എനിക്ക് അറിഞ്ഞോളൊന്നുമില്ല, അറിയില്ല. എവിടെയൊക്കെ നമുക്ക് അറിയുന്നുണ്ടോ, എനിക്ക് പിടി കിട്ടുന്നുണ്ടോ, ലിങ്ക് കിട്ടുന്നുണ്ടോ, അവിടെയൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അതിൻ്റെ ലിങ്ക് നമുക്ക് നോക്കി കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ പരമാത്മ എന്നുള്ളത് നമുക്കിവിടെ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടുപോകും. അപ്പോൾ നമുക്കിവിടെ നിർത്തുക, അടുത്ത ദിവസം നാളെ നമുക്ക് മുക്താനാം പരമാഗതി എന്നുള്ള നാമത്തിലേക്ക് നമുക്ക് കടക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം, ഹരി ഓം, ഹരി ഓം, ഹരി ഓം. പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമദുച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവ അവശിഷ്യതേ. ഓം ശാന്തി, ശാന്തി, ശാന്തി.
ओम तत्सत् ओम श्री गुरुभ्यो नमः। भवानी कृष्णा गुरुवायूरप्पा।